Hi friends, Civil Tech Blogs in a Pudhiyoru video ilekku ellavarkkum swagatham. Ini varanirikkunna Tracer Overseer Draftsman Grade ilekku chodikkavunna Bricsile portion ulpeduthiyana innathe video prepare cheyidirikkunnathu. Kaiyna rendu videosile Bricsinte ingredients, manufacturer adokke aayirunnu discuss cheyidirunnathu. Oru exam point of view ile adellam important aayittulla topics aanu. അതിന്റെ കൂടെ കൂട്ടി ചേർക്കാൻ പറ്റുന്ന കുറച്ച് പോർഷൻസ് കൂടിയുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ബ്രിക്കിന്റെ ക്ലാസിഫിക്കേഷനിൽ നിന്നുമാണ്. ബ്രിക്കിന് ധാരാളം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടുതലും ചോദിച്ചിട്ടുള്ളത് ക്വാളിറ്റിയുടെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അതിന്റെ പെക്യുലാരിറ്റീസും അതിന്റെ ഇമ്പോർട്ടൻസുമാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. സോ അതിനെ മൂന്നായിട്ട് തിരിക്കാം. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ആൻഡ് തേർഡ് ക്ലാസ് ബ്രിക്ക്. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും പെക്യുലാരിറ്റീസ് നോക്കാം. സോ ആദ്യത്തെ പെക്യുലാരിറ്റിയാണ് വാട്ടർ അബ്സോർഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്ലാസിന്റെ വാട്ടർ അബ്സോർഷൻ 20%, സെക്കൻഡ് ക്ലാസിന്റെ 22%, തേർഡ് ക്ലാസിന്റെ 25%. നെക്സ്റ്റ് വൺ ആണ് ക്രഷിംഗ് വാല്യൂ. അത് ന്യൂട്ടൺ പെർ എം സ്ക്വയറിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ ആണെങ്കിൽ 10.5 ന്യൂട്ടൺ പെർ എം സ്ക്വയർ, സെക്കൻഡ് ക്ലാസ് 7 ന്യൂട്ടൺ പെർ എം സ്ക്വയർ, തേർഡ് ക്ലാസ് 3.5 ന്യൂട്ടൺ പെർ എം സ്ക്വയർ. നെക്സ്റ്റ് പെക്യുലാരിറ്റി ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. അത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ 1.8, സെക്കൻഡ് ക്ലാസിന്റെ 1.7, തേർഡ് ക്ലാസിനെ എക്സ്പ്രസ് ചെയ്യാറില്ല. സോ സ്പെസിഫിക് ഗ്രാവിറ്റി ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ 1.8, സെക്കൻഡ് ക്ലാസ് 1.7. ഈ പറഞ്ഞ ഈ ബ്രിക്കിന്റെ ഓരോ പെക്യുലാരിറ്റീസ്, വാട്ടർ അബ്സോർഷൻ ആയിട്ട്, ക്രഷിംഗ് സ്ട്രെങ്ത് ആയിക്കൊള്ളട്ടെ, സ്പെസിഫിക് ഗ്രാവിറ്റി, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് സൈസ് ഓഫ് ബ്രിക്സ് എന്ന് പറയുന്നത്. ഏത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് ബ്രിക്കിന്റെ സൈസുകൾ. അത് സ്റ്റാൻഡേർഡ് ആണോ, മോഡുലാർ ആണോ, ട്രഡീഷണൽ ആണോ, അതിന്റെ സൈസ് ഒക്കെ കൺഫ്യൂസിംഗ് ആണ്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് സ്റ്റാൻഡേർഡ് ബ്രിക്സ്. സ്റ്റാൻഡേർഡ് ബ്രിക്സ് അല്ലെങ്കിൽ മോഡുലാർ ബ്രിക്ക്, അതിന്റെ സൈസ് 19x9x9 cm. നെക്സ്റ്റ് വൺ ആണ് നോമിനൽ ബ്രിക്ക്. നോമിനൽ ബ്രിക്ക് എന്ന് പറഞ്ഞാൽ മോട്ടാറിന്റെ തിക്കനസ് കൂടി സ്റ്റാൻഡേർഡ് ബ്രിക്സിന് കൊടുത്ത് നമ്മൾ കൺസിഡർ ചെയ്തെടുക്കുന്ന സൈസ് ആണ് നോമിനൽ ബ്രിക്കിന്റെ സൈസ്. സോ അതിന്റെ ആൻസർ 20x10x10 cm. നെക്സ്റ്റ് വൺ ആണ് ട്രഡീഷണൽ ബ്രിക്കിന്റെ സൈസ്. ട്രഡീഷണൽ ബ്രിക്കിന്റെ സൈസുകൾ 23x11.4x7.2 cm. ഈ ചെറിയ വാല്യൂ വേരിയേഷൻസ് ഉണ്ടാവാം. ചില ടെക്സ്റ്റിനകത്ത് 22.7 എന്നോ അല്ലെങ്കിൽ 11.6 എന്നോ ഒക്കെ വരാറുണ്ട്. സോ ഇതിനടുത്തുള്ള വാല്യൂസ് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റും. ഇതാണ് റേഞ്ച് എന്ന് ഓർത്തിരിക്കാൻ. ട്രഡീഷണൽ ബ്രിക്കിന്റെ മാറും, കാരണം ട്രഡീഷണൽ ബ്രിക്കിന്റെ സൈസുകൾ പലയിടത്തും പലതാണ്. സോ ഈ റേഞ്ചിനകത്ത് 23x11.4x7.2 എന്നുള്ള ആ ഒരു റേഞ്ചിനകത്ത് വരുന്ന ഏത് വാല്യൂസും ഓപ്ഷനിലുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഓരോ ക്വസ്റ്റ്യൻസ് വീതം നമുക്ക് നോക്കാം. വെയ്റ്റ് ഓഫ് ബ്രിക്ക്. ഒരു ബ്രിക്കിന്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 3 to 3.5 kg ആണ്. വെയ്റ്റ് ഓഫ് 1 m³ ബ്രിക്ക്, ആൻസർ 1800 kg. സ്വെല്ലിംഗ് ഓഫ് ബ്രിക്സ്. സ്വെല്ലിംഗ് ഓഫ് ബ്രിക്സ് എന്ന് പറയുന്നത് ബ്രിക്കിലെ ഒരു ഡിഫെക്ട് ആണ്. ആ ഡിഫെക്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ബ്ലോട്ടിംഗ്. ഗുഡ് ക്ലേ ഫോർ മേക്കിംഗ് ബ്രിക്സ്. ബ്രിക്സ് മേക്ക് ചെയ്യാൻ ഏറ്റവും നല്ല ക്ലേ എന്ന് പറയുന്നത് വെതേർഡ് ആയിട്ടുള്ള ക്ലേ ആണ്. ഇത് ഞാൻ മാനുഫാക്ചറിംഗ് പോർഷനിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ബേണിംഗ് ടെമ്പറേച്ചർ. ബ്രിക്കിന്റെ ബേണിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 900 to 1200 ഡിഗ്രി സെൽഷ്യസ് ആണ് റേഞ്ച് ചെയ്യുന്നത്. ബ്രിക്സ് യൂസ് ഇറ്റ് ഫോർ ലൈനിങ് ഫർണസ്. ഫർണസ് ലൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബ്രിക്സ് ആണ്. റിഫ്രാക്ടറി ബ്രിക്സ്, പ്രത്യേകത ഹൈ ടെമ്പറേച്ചർ ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബ്രിക്സ് ആണ് റിഫ്രാക്ടറി ബ്രിക്സ് എന്ന് പറഞ്ഞ. സോ അതുകൊണ്ടാണ് ലൈനിങ് ഫർണസിൽ അത് ഉപയോഗിക്കുന്നത്. ഡിഫെക്ട് കോസ്ഡ് ബൈ ഫോളിംഗ് ദ റെയിൻ വാട്ടർ ഓൺ ഹോട്ട് സർഫസ് ഓഫ് ബ്രിക്ക്. ബ്രിക്കിന്റെ ഹോട്ട് സർഫസിലേക്ക് റെയിൻ വാട്ടർ ഫോള് ചെയ്യുന്നതിനുണ്ടാകുന്ന ബ്രിക്കിന്റെ ഡിഫെക്ടിനെ വിളിക്കുന്ന പേരാണ് ചഫ്സ്.
Dry bricks expected moisture content of. Dry bricks in expected in a moisture content 6% aana. Time of burning and cooling of a clamp. Brick in the manufacturing ele, clamp il aana cheyina dengil, adine burning inim cooling inim edukkana time 2 to 6 months aana. Number of bricks required to 1 m cube of brick masonry. Oru brick masonry il 1 m cube ile etra mathram number of bricks aavashyamaanu. Answer 500. Frog on brick at. Brick ile frog evadeyanu nammal provide cheynadu. Answer top face. Frog nammal actually oru brick inathu provide cheynadu. ब्रिक मोटारम तमिल नन्हा होल्ड ये द इरिक्यान में इंडिया ना सो आदम हम लोग पिरिम प्रोवाइड चेंज द टॉप फेज ला रही क्यों हार्मफुल इफेक्ट ऑफ अल्कलीज इन ब्रिक अर्थ आंसर एफ्लोरेसेंस एक ब्रिक अर्थ तले अल्कलीन साल्ट्स इन्हें प्रेजेंस कारण बंडा अगर डिफेक्ट आना एफ्लोरेसेंस इन्हें बारे ना The bricks after burning in kiln require about dash days for cooling. Bricks nammle kinil aanu burn cheyyunnengil etra divasam cooling inu vendi kodukkarund. Answer 12 days. The average outturn of first class bricks in burning is average outturn ennu parayunnathu clampilum kinilum ulladaanu ivar consider cheyyunnathu. Clampum kinnukalum aanu brickinte burning inu vendi upayogikkunnathu. So first clamp kinn clampil aanengil 60% kinnil aanengil 80 to 90% aayirikkum adinte average outturn ennu parayunnathu ordinary fire bricks and silica bricks are the types of bricks ennu acidic brick basic brick neutral bricks ennu thirikkarunnu adinathu fire bricks um silica bricks um ede type il varunnu ennaanu question answer acidic brick Fire bricks and silica bricks are the type of acidic bricks. Bauxite and dolomite bricks are. Bauxite and dolomite bricks are basic bricks galde type galana. So ithrayana bricks inde portion il chodikkavuna expect cheynadum previous slide il choichittulla chodyangalum. Adinathu nerthe cheyda ingredients manufacturer important aayittulla topic aanu adondana separate adil choichu oru question njan ivide repeat cheyidittilla so itrayana bricks inde portion nu parayunnathu baaki ingredient manufacturer kandittillathavaru njan description il link provide cheyidittunde koodathe thane building material inde rendu free mock test njan conduct cheyidirunnu adinte linkum description il koduthittunde so next video il pudhiya oru subject umayitte kaanam So, thank you for watching the video.